ഓർത്തിരിക്കേണ്ട മണി ടിപ്സ് മുതൽ സാമ്പത്തിക വാർത്തകൾ വരെ വിരൽത്തുമ്പിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിനാൻഷ്യൽ വ്യൂ. നഷ്ടത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന പൊതുമേഖലാ വിമാന കമ്പനിയായ എയർ ഇന്ത്യയുടെ വിൽപ്പന സംബന്ധിച്ച വാർത്തകൾ മാസങ്ങളായി അന്തരീക്ഷത്തിലുണ്ട്. കോവിഡ് പ്രതിസന്ധി വന്നതോടെ ഈ ചർച്ചകളെല്ലാം ഒരിടവേളയിലായിരുന്നു. എന്നാൽ ഇപ്പോൾ വീണ്ടും എയർ ഇന്ത്യ വിൽപ്പന വാർത്തകൾ സജീവമാവുകയാണ്. ജൂൺ മാസത്തോടെ വിൽപ്പന സാധ്യമാകുമെന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന വാർത്തകൾ. എയർ ഇന്ത്യ വിൽപ്പനയ്ക്കുള്ള ഫിനാൻഷ്യൽ ബിഡുകൾ ഉടൻ തന്നെ ക്ഷണിക്കുമെന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. ജനങ്ങളുടെ നികുതിപ്പണം ഇനിയും എയർ ഇന്ത്യയുടെ നടത്തിപ്പിനായി ചെലവഴിക്കാനാവില്ലെന്ന നിലപാടാണ് സർക്കാരിനുള്ളത്. അടുത്ത നഷ്ടത്തിലാണ് കമ്പനി മുന്നോട്ടു പോകുന്നത്. ബിഡുകൾ സമർപ്പിക്കാൻ കമ്പനികൾക്ക് 90 ദിവസത്തെ സമയമായിരിക്കും നൽകുക. സർക്കാരുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ തന്നെയാണ് രഹസ്യാത്മകത നിലനിർത്തിക്കൊണ്ട് ഈ സൂചനകൾ പുറത്തുവിട്ടിട്ടുള്ളത്. ടാറ്റ ഗ്രൂപ്പും സ്പൈസ് ജെറ്റ് ചെയർമാൻ അജയ് സിംഗുമാണ് ബിഡിനുള്ള ചുരുക്കപ്പട്ടികയിൽ ഇപ്പോൾ ഇടം നേടിയിരിക്കുന്നത്. എന്തായാലും എയർ ഇന്ത്യ വിൽപ്പനാ നീക്കങ്ങൾ വീണ്ടും ചൂടുപിടിച്ചിരിക്കുന്നത് കേന്ദ്ര സർക്കാരിന് ആശ്വാസമാകും. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരി വിൽപ്പനയിലൂടെ ധനസമാഹരണം ലക്ഷ്യമിട്ടിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. എയർ ഇന്ത്യ വിൽപ്പന അധികം വൈകാതെ സാധ്യമായാൽ അത് ധനമന്ത്രി നിർമ്മലാ സീതാരാമനും ആശ്വാസകരമാകും. കോവിഡ് പ്രതിസന്ധിയിൽ നിന്ന് കരകയറാൻ ശ്രമിക്കുന്ന സമ്പദ്ഘടനയ്ക്ക് വിൽപ്പന ഉത്തേജനം നൽകുമെന്നും പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട്. ടാറ്റ എയർ സർവീസസ് എന്ന പേരിൽ JRD ടാറ്റയായിരുന്നു 1932 വിമാന കമ്പനി സ്ഥാപിച്ചത്. പിന്നീട് അത് ടാറ്റ എയർലൈൻസ് ആയി മാറി. 1946 എയർ ഇന്ത്യ പേരിൽ പബ്ലിക് ലിമിറ്റഡ് കമ്പനിയായി മാറി. സ്വാതന്ത്ര്യാനന്തരം 1953 എയർ ഇന്ത്യ ദേശസത്കരിച്ചു. 1977 വരെ JRD ടാറ്റ ചെയർമാനായി തുടരുകയും ചെയ്തു. അതിനുശേഷം സ്വന്തം വിമാന കമ്പനി എന്ന ആഗ്രഹവുമായി ടാറ്റ ഗ്രൂപ്പ് പലതവണ രംഗത്ത് വന്നെങ്കിലും അതൊന്നും സാധ്യമായിരുന്നില്ല. ഇപ്പോൾ സിംഗപ്പൂർ എയർലൈൻസുമായി ചേർന്ന് ടാറ്റ ഗ്രൂപ്പ് വിസ്താര എന്ന സംയുക്ത സംരംഭം തുടങ്ങിയിരുന്നു. എയർ ഏഷ്യയിലും ടാറ്റ ഗ്രൂപ്പിന് പങ്കാളിത്തമുണ്ട്. എങ്കിലും എയർ ഇന്ത്യ സ്വന്തമാക്കുക എന്നത് ടാറ്റ ഗ്രൂപ്പിന്റെ വലിയ ആഗ്രഹങ്ങളിലൊന്നാണ്. ന്യൂസ് ഡെസ്ക്, ഫിനാൻഷ്യൽ വ്യൂസ്.